കിട്ടുന്നു. വല്ലദി ഖദ്ദർ ഫഹദ, അല്ലാഹു തആല കണക്കാക്കിയത് ഇവിടെ നടക്കും. ഓരോന്നിന് ഓരോന്നിന്റെ വഴി അല്ലാഹു തആല തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഒരു ജീവി, ആ ജീവിയുടെ പേരെന്താണ്? അതിന് ഇംഗ്ലീഷിൽ ക്രൊക്കഡൈൽ എന്ന് പറയും, മൊസള എന്ന് പറയും എന്റെ കന്നഡയിൽ. നിങ്ങളെ മലയാളത്തിൽ എന്താ പറയും? മൊസള. മസാല അല്ല, അത് ഉമ്മമാർക്ക് അറിയൂ നന്നായിട്ട്. ഇത് മൊസല. അതിനെന്താ പറയാ? മുതല. നല്ല മുതലെന്നെ. ഈ മുതല എന്ന ജീവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? മുതലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? വെള്ളത്തിലുണ്ടാവും അല്ലേ? അത് ശരി. അത് മാത്രല്ല, മുതലക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് മുതലയുടെ പ്രത്യേകത? അതിന് പിന്ദ്വാരമില്ല. മുതലക്ക് തൊള്ളയുണ്ട്, അതേ സമയത്ത് കഴിച്ചതോ അത് ശരീരത്തിന്റെ പുറത്തേക്ക് തള്ളാനുള്ള ദ്വാരം അഥവാ പിന്ദ്വാരം മുതലക്കില്ല. അതേസമയം ഈ മുതല ആഹാരം കഴിച്ചാൽ ആ കഴിച്ചത് പുറത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? അല്ലാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്, അല്ലാഹുവിനൊരു കണക്കുണ്ട്. ഈ മുതല അതാ അത് കരയിലോട്ട് വരും, എന്നിട്ടതാ വായ അങ്ങ് തുറക്കൂ. കഴിച്ചത് അതാ വായയിലൂടെ തന്നെ പുറത്തേക്ക് വരികയാണ്. പിന്ദ്വാരമില്ലാത്ത മുതല അത് കഴിച്ചത് വായയിലൂടെ പുറത്തേക്ക് വരികയാണ്. ആ വായയിലൂടെ പുറത്തേക്ക് വരുന്നതോ അത് ചില പ്രത്യേകമായ പക്ഷികൾക്കുള്ള ആഹാരമാണ്. ആ പക്ഷി അവിടെ വന്നിരിക്കും, മുതല വായ ഇങ്ങനെ തുറന്നു വെക്കും, ഈ പക്ഷി മുതലയുടെ വായയുടെ ഉള്ളിൽ ഇരിക്കും. എന്നിട്ട് പക്ഷിയോ മുതലയുടെ തൊള്ളയിലൂടെ പുറത്തു വരുന്ന ആ അവശിഷ്ടങ്ങൾ പക്ഷി കഴിക്കും. അത് പക്ഷിക്കുള്ള ആഹാരമാണ്. അതാരാണ് കണക്കാക്കിയത്? വല്ലദി ഖദ്ദറ ഫഹദ, സൃഷ്ടാവായ അല്ലാഹു തആല കണക്കാക്കിയതാണത്. അപ്പൊ ഒരു ചോദ്യം അല്ല മുസ്ലിയാരെ, ഈ മുതല അങ്ങ് തൊള്ള പൂട്ടിക്കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ് അപകടമല്ലേ? ഇല്ല, മുതലക്ക് തൊള്ള പൂട്ടാൻ കഴിയില്ല. ഈ പക്ഷിയുടെ കൊക്ക് അതിന്റെ താഴ്ഭാഗത്തും മുകളിലും അല്ലാഹു തആല അതേ രണ്ട് അതേ മുള്ളുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മുള്ള താഴോട്ടും മുകളിലോട്ടും ഫിറ്റ് ചെയ്തിട്ടാണ് പക്ഷി ആഹാരം കഴിക്കുക. അതുകൊണ്ട് തന്നെ മുതലക്ക് വായ പൂട്ടാൻ കഴിയില്ല. ഈ പക്ഷി ഭക്ഷണം കഴിച്ചിട്ട് മുതലയുടെ വായയിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷമാണ് ആ മുതല തൊള്ള പൂട്ടുക. ഇതാരാണ് മുതലക്ക് പഠിപ്പിച്ചത്? മുതല ഏതെങ്കിലും ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? മുതല ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പോയിട്ടുണ്ടോ? മുതല ഏതെങ്കിലും ഒരു ട്യൂഷന് പോയിട്ടുണ്ടോ? ഇല്ല. ഇത് പഠിപ്പിച്ചവൻ സൃഷ്ടാവായ അല്ലാഹുവാണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വല്ലദീ ഖദ്ദറ ഫഹദാ, അല്ലാഹുവാണ് ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ചില ജീവികൾ മനുഷ്യനെ വല്ലാതെ സ്നേഹിക്കുന്നു. ചെറിയ സ്നേഹമൊന്നുമല്ല. ഒരാൾ മരിച്ചാൽ, വീട്ടുകാരൻ മരിച്ചാല് വീട്ടുകാർക്കൊക്കെ സങ്കടം ഉണ്ടാവും. എന്നാ ആ വീട്ടിൽ ഒരു പൂച്ച ഉണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു വീട്ടിൽ പോയിരുന്നു, വേല കഴിഞ്ഞിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കർണാടകയുടെ അതിർത്തി സ്ഥലമുണ്ട്, KC റോഡ് തലപ്പാടിക്കടുത്ത്. എന്നെ ഈ കഴിഞ്ഞ 12-ാം തീയതി ഞാൻ അവിടെ വാതിനു പോയി. അപ്പൊ വാതിൽ കഴിഞ്ഞ ശേഷം അവിടെ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ 10-12 പൂച്ച ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ സൂവാ? 12 പൂച്ച.
നോക്കുമ്പോ ആര് കൊടുത്താലും ഈ ഒരു പൂച്ച അങ്ങ് സ്വീകരിക്കും. എന്നിട്ട് വീട്ടിൽ പൂച്ചയെ വളർത്തുക, പൂച്ചക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, നല്ലതാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തവ്വാഫൂന ബിൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂച്ചയെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത്, അത് വീട്ടിൽ ഇങ്ങനെ ചുറ്റിക്കളിക്കും ഇല്ലേ. ചിലപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ പൂച്ചനെ ചിലപ്പോ കാലം കൊണ്ട് ചവിട്ടും, പാടില്ല. പൂച്ചയെ കാല് കൊണ്ട് ചവിട്ടാൻ പാടില്ല. പൂച്ചയെ സംരക്ഷിക്കണം, പൂച്ചക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷേ ഒന്നും കൂടി പറയട്ടെ, പൂച്ചയുടെ നജസ് നജസാണ്, പൂച്ചയുടെ കാഷ്ടം നജസാണ്, പൂച്ചയുടെ മൂത്രം നജസാണ്. അത് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നജസിന്റെ അംശങ്ങളുള്ള വീടാണോ ആ വീട്ടിൽ ഒരിക്കലും റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഞാൻ എല്ലാരോടും പറയാണ്, ചില ടോയ്ലറ്റിൽ പോയി നോക്കിയാലും ചില വീട്ടിൽ പോയാൽ വയലിന് പോകുമ്പോ, വയലിന് പോയാൽ ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പലയിടത്തും പോകും. ഇന്ന് പോയ വീടൊന്നും അല്ല കേട്ടോ, അവിടൊക്കെ നല്ല മട്ടം പോലെ ഉണ്ടായിരുന്നു. അതേസമയത്ത് ചില വീട്ടിൽ പോയാൽ ടോയ്ലറ്റിൽ പോയാൽ ചെരുപ്പുണ്ടാവില്ല, ടോയ്ലറ്റിൽ പോയാൽ ചെരുപ്പുണ്ടാവില്ല. ടോയ്ലറ്റ് ചെരുപ്പ് വേണ്ടേ? വേണം. വലിയവർക്കും വേണം, ചെറിയ ചെരുപ്പും വേണം. രണ്ട് തരത്തിലുള്ള ചെരുപ്പ് ടോയ്ലറ്റിൽ വേണം. ഒന്ന് വലിയവർക്ക് ധരിക്കാനുള്ള ചെരുപ്പ് വേണം, രണ്ട് ചെറിയവർക്ക് ധരിക്കാനുള്ള ചെരുപ്പ് വേണം. ചെറിയ കുട്ടികള് വലിയ ചെരുപ്പ് മാത്രമാണ് ടോയ്ലറ്റിലുള്ളതെങ്കിൽ ഈ ചെറിയ കുട്ടികൾ വലിയ ചെരുപ്പ് ഇട്ടിട്ട് പോവില്ല. പിന്നെ അവരെങ്ങനെയാ പോവാ? അവരങ്ങനെ പോവും, കാലിൽ കാലിൽ പോവും, എന്നിട്ട് അവിടെ മൂത്രിച്ച് ഒക്കെ അവർ പുറത്തു വരും. ചിലപ്പോൾ നജസിന്റെ അവശിഷ്ടങ്ങള് കാലിലൂടെ വീട്ടിലേക്ക് വരും. ചിലപ്പോ അവിടെ ഉമ്മ ഇങ്ങനെ ചവിട്ടും, വീട്ടിന്റെ ഉള്ളിൽ പലയിടത്തും ആ നജസ് എത്തും. പാടില്ല. നജസിന്റെ അംശങ്ങളുള്ള വീടാണോ ആ വീട്ടിൽ റഹ്മത്തുണ്ടാവൂല. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അപ്പൊ എന്തു വേണം? വലിയ ചെരുപ്പുള്ളതോടുകൂടെ ചെറിയ കുട്ടികൾക്കുള്ള ചെരുപ്പും വീട്ടിന്റെ ആ ടോയ്ലറ്റിൽ വേണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്ത ഞാൻ പറഞ്ഞു തന്നത്. അവൻ ഈ പൂച്ചയുടെ നജസ് അത് നല്ലവണ്ണം വൃത്തിയാക്കണം, അല്ലാതെ പൂച്ചയെ വളർത്താൻ പാടില്ല. ഇരിക്കട്ടെ, ആ പൂച്ച നമ്മെ എത്ര കണ്ട് സ്നേഹിക്കൂ. ചിലപ്പോ മനുഷ്യൻ നമ്മെ അത്ര സ്നേഹിച്ചു കൊള്ളണമെന്നില്ല. ഈ കാലമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാലം വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. വിശ്വാസം വഞ്ചിക്കപ്പെടുന്ന കാലമാണ്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്നല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസം തീരെ ഇല്ലാത്ത കാലമാണ്. അവസാന കാലം വന്നാൽ ഒരു കാര്യം വല്ലാതെ കുറഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഏതാണ് ആ കാര്യം? വഅഖുയൂസഖു ബിഹി, വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്നേഹിതനെ കിട്ടൂല, വളരെ കുറവാണ്. ചിലപ്പോൾ അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ഫൈനൽ വേൾഡ് കപ്പ് ഫുട്ബോൾ കളി കാണാൻ ഇവൻ കൂടെയുണ്ടാവും. ചിലപ്പോൾ ചെറുപ്പക്കാരെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവൻ കൂടെയുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അവനെ വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോൾ നിന്നെ അവൻ വഞ്ചിച്ചുകളും, നിന്നെ അവന് ചതിച്ചുകളും. അതുകൊണ്ട് എത്ര വലിയ കൂട്ടുകാരനായാലും അമിതമായി വിശ്വസിച്ചുകൂടെ ചെറുപ്പക്കാരെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധത്തെ തകർക്കുകയല്ല, ഓരോന്നിനും പരിധി വേണം. പരിധി വിട്ട് കടക്കാൻ ഒരിക്കലും പാടില്ല. ലിമിറ്റ് എന്നത് വളരെ ആവശ്യമാണ്. എല്ലാത്തിനും ലിമിറ്റ് വേണം. അമിതമായ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല, അമിതമായ എരിവ് ഉപയോഗിക്കാൻ പാടില്ല, അമിതമായ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാറ്റിനും ഒരു ലിമിറ്റ് വേണം. രണ്ട് കാര്യം, ഒന്ന് അമിതമായ പഞ്ചസാര ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും,
അമിതമായി ഉപ്പ് കഴിച്ചാലോ പ്രഷർ ഉണ്ടാവും. മറ്റൊന്ന് ഭർത്താവിന്റെ ചെലവ് കുറഞ്ഞു കിട്ടും. നല്ല ലിമിറ്റിൽ ഇങ്ങനെ ചെലവഴിച്ചാൽ കൊറേ കാലം ചെലവഴിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഉമ്മമാരോട് പറയാണ്, പുരുഷന്മാര് നിങ്ങളെ ഭർത്താവിന്റെ കയ്യിലുള്ളതനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെലവഴിക്കാവൂ, എന്നാലേ നിങ്ങളെ ഭർത്താക്കന്മാരുടെ നിയമത്തിൽ ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞു വന്നത് ലിമിറ്റ് എന്നത് വളരെ ആവശ്യമാണ്. ആ പരിധി ഒരിക്കലും വിട്ടുകടക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്, ചിലപ്പോ അതാ ജീവികൾ നമ്മെ വല്ലാതെ സ്നേഹിക്കും. നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം കഴിഞ്ഞിരുന്ന പൂച്ചക്ക് നമ്മോട് വലിയ സ്നേഹമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നാലോ അന്ന് പൂച്ചയും ചിലപ്പോ ഭക്ഷണം കഴിക്കില്ല. ചിലപ്പോ ഞാൻ വലിയ ബേജാറിൽ ഇരുന്നാൽ പൂച്ചക്കത് മനസ്സിലാകും, ഞാൻ ബേജാറിൽ ഇരിക്കുന്നത്. പൂച്ച എന്നെക്കാളും വലിയ ബേജാറിൽ വന്നിട്ട് എന്റെ അടുത്തിരിക്കുകയാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇതിനെല്ലാം അറിവുകൾ പകർന്നു കൊടുത്തവൻ ആരാണ്? ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീ ഖദ്ദറ ഫഹദാ, ഓരോ ജീവികൾക്ക് അല്ലാഹു കണക്കാക്കിയതനുസരിച്ച് ആ ജീവികൾക്ക് അല്ലാഹു തആല വഴി തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ വേറെയൊരു മനുഷ്യനെ കൊന്നു. ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ കൊന്നു. കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്, അപകടമാണ്. സുബ്ഹാനല്ലാഹ്, ചില ഉമ്മമാർക്കൊരു ഷൂക്കടുണ്ട്, കൊല്ലുന്ന ഷൂക്കട് ചില ഉമ്മമാർക്കുണ്ട്. ചെറുമ്പയിലെ ഉമ്മമാരില്ലാത്തതോ ഉമ്മമാർക്ക് ആ ഷൂക്കടില്ലാത്തതുകൊണ്ട് ഞാനിപ്പ പറയുന്നില്ല. എന്തിനാണ് കൊല്ലുക? ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാ മാസത്തിന്റെ കുളി അത് കാണുന്നില്ല. കാണാതെ ആയപ്പോൾ ഇവൾ പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചു, ഭർത്താവ് കൂടെ പോയി. അപ്പോഴതാ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നോക്കുമ്പോൾ ഇവൾ ഗർഭിണിയാണ്. ഭർത്താവ് പറഞ്ഞു, ഇപ്പെന്തിനാ കുട്ടികള്, നമുക്ക് ഗർഭം മനസ്സിനാണ് ആ കുട്ടിയെ കൊന്നു കളയുന്നത്. ആ കുട്ടിക്ക് അല്ലാഹു തആല പരലോകത്ത് ജീവൻ നൽകും. എന്നിട്ട് അല്ലാഹു തആല ഉമ്മാന്റെ മുന്നിൽ വരുത്തു, ബാപ്പാന്റെ മുന്നിൽ വരുത്തു. എന്നിട്ട് ഉമ്മാനോടും ബാപ്പാനോടും ഈ കുട്ടി ചോദിക്കും, അല്ല ബാപ്പ അല്ല ഉമ്മ, നിങ്ങൾ എന്തിനാണ് എന്നെ കൊന്നു കളഞ്ഞത്? ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ നിങ്ങൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞില്ലേ? കുട്ടിയുണ്ട്, ആ കുട്ടി ഉള്ളതോടുകൂടെ എനിക്ക് ഈ കുട്ടിയെ നോക്കാൻ കഴിയില്ല. ആരാണ് കുട്ടിയെ നോക്കുന്നത്? നിങ്ങളാണോ? അല്ല, നിങ്ങളല്ല നോക്കുന്നത്. നിങ്ങളുടെ മക്കളെയും എന്റെ മക്കളെയും നിയന്ത്രിക്കുന്നത് സൃഷ്ടാവായ അല്ലയല്ലേ? ആ റബ്ബല്ലേ നിയന്ത്രിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം എന്റെ മക്കള് നന്നാകുമോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിച്ച് ശ്രദ്ധിച്ചത് വളർത്തിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ മക്കള് നല്ല സ്ഥാനത്തേക്ക് വരുമോ? ഇല്ല, വരൂല. പിന്നെയോ എന്റെ മക്കളും നിങ്ങളെ മക്കളും വലിയ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു തആല അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. പുരുഷന്മാരോട് പറയട്ടെ, വീട്ടിന്ന് എങ്ങോട്ടെങ്കിലും പോകും, ചിലപ്പോ യാത്ര പോകുമ്പോ ഭാര്യനോട് പറയാണ്, ബായിൽ സമായിട്ടുക, എന്റെ നക്കിടിക്കില്ല, അങ്ങനെ പറയാ ഭാര്യനോട് പറയാണ്, ബായിൽ സമായിട്ടുക, സിൽക്കിട്ടുക, ലോക്കിട്ടുക, നാ ബർമ ചണ്ട് നാൾ കലിയോ, നാ ബന്ന പിന്നെ തുറന്നേമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാര്യനോട് എല്ലാം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം പറഞ്ഞിട്ടോ അയാള് പോവാ. ആയോ ആയോ അമതിയോ? പറ്റൂല. ഭാര്യനോട് മാത്രം ലോക്കിടാൻ പറഞ്ഞാ പോരാ, ഭാര്യനോട് മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞാ മാത്രം പോരാ, അള്ളാനോട് പറയണം. അതുകൊണ്ട് ഭർത്താവ് വീട്ടിൽ നിന്ന്, ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അവരെ വീട്ടിലാക്കിയിട്ട് ഭർത്താവ് യാത്ര പോകുമ്പോ അവിടെ നിന്ന് ഭാര്യനോടും മക്കളോടും പറയണം, ഒരു ചെറിയ ദിക്റല്ലേ അത്? ഉമ്മമാരെ,
ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാര് മറന്നാലും ഭാര്യമാരാകുന്ന നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഈ ദിക്ർ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അതാ, ഞാൻ നിങ്ങളെ അല്ലാഹുവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ പിന്നെ എന്റെ ഭാര്യയെ കുറിച്ച് പേടിക്കേണ്ടതില്ല, എന്റെ മക്കളെ കുറിച്ച് പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകണം, അസ്തൗദിഉകുമുള്ള. കുട്ടി റോഡ് മുറിച്ച് കടക്കുമ്പോ അതാ വണ്ടി അങ്ങിടിച്ചു, ആ കുട്ടി അപകടത്തിൽ പെട്ടുപോയി. ഏത് സമയത്താണ് അപകടം നമ്മെ തേടി വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ ഉമ്മ അടുക്കളയിൽ നിൽക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഉമ്മ പിന്നെ എവിടെ വേണം? കുട്ടിയെ വീട്ടിൽ നിന്ന് അതാ പുറത്താക്കുന്നത് വരെ ഈ ഉമ്മ അവിടെ വരണം. എന്നിട്ട് ഉമ്മ ഒരു കാര്യം ചെയ്യണം, കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോ ചോദിക്കട്ടെ, എന്റെ ഈ ചെരുമ്പയിലെ സദസ്സിലിരുന്ന് വേല കേൾക്കുന്ന ഉമ്മമാരോട് ചോദിക്കട്ടെ, വേല കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, സ്കൂളിൽ പോയ നിങ്ങളുടെ മക്കൾ, മദ്രസയിൽ പോയ നിങ്ങളുടെ മക്കൾ ഒരു വണ്ടിയും ഇടിച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കാതെ, ഒരാളും തട്ടിക്കൊണ്ടുപോകാതെ, ഒരുത്തന്റെയും ചതിയിൽ പെട്ടുപോകാതെ, ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു, ഡിസംബർ മാസവും ഇനി വരാൻ പോകുന്ന ജനുവരിയും ഒരു പ്രത്യേക മാസമാണ്. എന്തിന്റെ മാസം? സ്കൂളിന്റെ ടൂറ് നടക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പിക്നിക്കിന് പോകുന്ന മാസമാണ്. ഞാൻ പറയട്ടെ, ഉത്തരവാദിത്വമില്ലാത്ത, ആത്മീയമായ നിയന്ത്രണമില്ലാത്ത ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെയും പിക്നിക്കിനോ ടൂറിനോ നമ്മുടെ മക്കളെ പറഞ്ഞേക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കറിയോ, ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചു, ലജ്ജിച്ചുപോയി. ഉമ്മമാരെ, ഇന്ന് മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള കാലമല്ല, ഇന്ന് മനുഷ്യൻ മൃഗത്തെക്കാളും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ പിന്നീട് എന്തെങ്കിലും ഒരു അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ പെട്ടുപോയാലോ? പിന്നെ തലയിടിച്ചിട്ട് കാര്യമുണ്ടോ? കൈവിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ? പത്രത്തിൽ ഞാൻ വായിച്ചതാണ് ആ വാർത്ത. ഞാൻ വായിച്ചപ്പോഴേക്ക് സങ്കടം തോന്നിപ്പോയി. പിക്നിക്കിന് പോയതാണ്, സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് രാത്രി സമയത്ത് അവളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ലഹരി വസ്തു അങ്ങ് കൊടുത്തു. ആ ലഹരി വസ്തു അങ്ങ് ഉപയോഗിച്ചപ്പോ അവളങ്ങ് മയങ്ങിപ്പോയി. ആ പാവപ്പെട്ട വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്കൂൾ അധ്യാപകൻ ബലാത്സംഗം ചെയ്തു പോയി. അതുകൊണ്ട് ഒരൊറ്റ സ്കൂൾ ടൂറിലേക്കോ ഒരു പിക്നിക്കിലേക്കോ നമ്മുടെ മക്കളെ പറഞ്ഞേക്കരുത് കേട്ടോ. ഇതുപോലെ സ്കൂൾ ഡേ പ്രോഗ്രാം നടക്കുമ്പോ, കോളേജ് ഡേ പ്രോഗ്രാം നടക്കുമ്പോ ഒരിക്കലും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാതെ വിധത്തിൽ അവരെ മാത്രം ആ സ്കൂൾ ഡേ പ്രോഗ്രാമിലേക്കോ കോളേജ് ഡേ പ്രോഗ്രാമിലേക്കോ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളാകരുത് കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. പിന്നെ ഉമ്മ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കുട്ടി സ്കൂളിലും മദ്രസയിലും പോകുമ്പോ ഉമ്മ എൻട്രൻസ് ഹാളിൽ വരണം. എന്നിട്ട് വീട്ടിന്റെ വാതിലിൽ നിന്ന് പുറത്തേക്ക് മോനെ പറഞ്ഞേക്കുമ്പോ, മോളെ പറഞ്ഞേക്കുമ്പോ ഒരു മൂന്ന് സൂറത്ത് ഓതിയിട്ട് ഈ മക്കളെ മന്ത്രിക്കണം. എന്നാ പിന്നെ നിങ്ങൾക്ക് ധൈര്യത്തിലിരിക്ക. ഏതാണ് ആ മൂന്ന് സൂറത്ത്? ഇനിയിപ്പോ ആ സൂറത്തൊന്നും നിങ്ങൾ കാണാതെ പഠിക്കാനൊന്നും പോകണ്ട. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു പണി തന്നു നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്ത് തന്നെയാണ്. മൂന്ന് സൂറത്ത് ഏതാണ്? ഒന്ന് കുൽഹു അല്ലാഹു അഹദ്, രണ്ട്
മൂന്ന് സൂറത്ത് ഓതിയിട്ട് ഈ കുട്ടിയെ മന്ത്രിക്കണം. എന്നിട്ട് മോനോട് പറയണം, മോനെ പോയി വാന്ന് പറയണം. എന്താ കാരണം? ഈ മൂന്ന് മന്ത്രത്തെക്കാളും ഖൈറായ മന്ത്രം വേറെ ഇല്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി പിന്നെ പോയി വരുന്നത് വരെ പേടിക്കണ്ട. ഈ കാര്യം ചെയ്യാൻ ഒരു ഉമ്മയും മറന്നു പോകരുത്. ഉമ്മ തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോ ഉമ്മ നല്ല തിരക്കിലാവും, ബാപ്പക്കെന്തേ ചെയ്തുകൂടെ, ബാപ്പക്കും ചെയ്യാ. ബാപ്പ അതാ കുട്ടിയെ മന്ത്രിച്ച് പറഞ്ഞേക്കണോ. ആ കുട്ടി തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചെത്തൂ. ഈ കാര്യം നല്ല ബോധം വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞ ചരിത്രം ഉസ്ഫുഹാൻ എന്ന നാട്ടിലെ, അവിടെ ഒരു വ്യക്തി വേറെയൊരു വ്യക്തിയെ കൊന്നു. എന്നിട്ടോ ആ കൊല്ലപ്പെട്ട ശരീരം കൊണ്ടുപോയി ഒരു കിണറ്റിലങ്ങ് വലിച്ചെറിഞ്ഞു. എന്നാ നിങ്ങൾക്കറിയോ, ഈ കൊല്ലപ്പെട്ട മനുഷ്യന് ഒരു നായയുണ്ടായിരുന്നു. ആ നായ എന്ത് ചെയ്തു എന്നറിയോ? ഈ കൊലയാളി ഈ മനുഷ്യനെ കൊല്ലുന്നത് നായ ഇങ്ങനെ കാണുകയാണ്. ഈ നായ എല്ലാ ദിവസവും ഈ കിണറ്റിന്റെ അരികിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് അവിടുന്ന് മണ്ണിങ്ങനെ എടുക്കാൻ നോക്കുകയാണ്. അത് മാത്രമല്ല, ഈ ആളെ കൊന്ന കൊലയാളിയില്ലേ, ആ കൊലയാളിയെ ഈ നായ കണ്ടാൽ നായ ഒച്ച വെക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മുതലാളി ഈ കിണറ്റിൽ എറിയപ്പെട്ടിട്ടുണ്ട്. എന്റെ മുതലാളിയെ കൊന്നത് ഇയാളാണ്. അയാളെ കാണുമ്പോൾ നായ ഒച്ച വെക്കൂ. ഇത് നാട്ടുകാർ എന്നും ഇങ്ങനെ കണ്ടപ്പോ, ഈ നായ എന്നും പോകുന്ന കിണറ്റിന്റെ അരികിൽ നാട്ടുകാര് പോയി. അവർ ആ സ്ഥലത്ത് ഈ നായ ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തി എടുക്കുന്നത് പോലെ ഈ നാട്ടുകാര് ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തി എടുക്കുകയാണ്. എടുത്തു നോക്കുമ്പോ അതിലതാ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അവർ ഈ മനുഷ്യനെ ശരീരമങ്ങെടുത്തു. പിന്നീട് ഈ നായ ഒരു മനുഷ്യനെ കാണുമ്പോ എപ്പോഴും ഒച്ച വെക്കുകയാണ്. ആ മനുഷ്യന്റെ അരികിലേക്ക് നാട്ടുകാര് പോയി അവനോട് ചോദിച്ചു, നീയാണോ ഇന്നാൽ ഇന്നയാളെ കൊന്നിട്ടുള്ളത്? കാരണം ആ മനുഷ്യന്റെ നായ എന്നും നിന്നെ കാണുമ്പോ ആ നായ ഒച്ച വെക്കുകയാണല്ലോ. അപ്പവൻ അവനങ്ങ് അംഗീകരിച്ചു. അവൻ കൊന്നവനല്ലേ, കൊന്നവനെ കൊല്ലണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. അതാ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊലയാളിയായ ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നായക്ക് നായയുടേതായ ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. പാമ്പിന് പാമ്പിൻ്റെതായ വിവരമുണ്ട്. മുതലക്ക് മുതലയുടേതായ വിവരമുണ്ട്. പക്ഷിക്ക് പക്ഷിയുടേതായ വിവരമുണ്ട്. ഇതെല്ലാം